വാണിക്ക് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു അപ്പോൾ. ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത്. അന്നവൾ ഒത്തിരി നേരം സച്ചിനൊപ്പ് ചിലവഴിച്ചു. അവനോട് എന്ത് ചോദിക്കണമെന്ന് പോലും നിശ്ചയമില്ല. എന്നാലും എന്തൊക്കെയോ ചോദിച്ചറിഞ്ഞു. ഒരുപാട് നേരം പോലും വാ കൂട്ടിപ്പിടിക്കില്ല അവൾ. അവസാനം ഈ ഒരുപാട് ദിവസം കൊണ്ട് നീ എല്ലാം ചോദിച്ചു തീർക്കുമെന്ന് പറഞ്ഞ് സച്ചിൻ അവളുടെ തലയ്ക്ക് കിഴുക്കിയപ്പോഴാണ് വാണി വാ അടച്ചത്. സച്ചിൻ വാണിയോട് തൻ്റെ ഇഷ്ടം പറഞ്ഞതറിഞ്ഞപ്പോൾ നോയലിനും ഒരുപാട് സന്തോഷമായി. ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടില്ലെങ്കിലും സച്ചിൻ അവളുടെ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യണമെന്ന് നോയലും ആഗ്രഹിച്ചിരുന്നു. ഒന്ന് രണ്ട് മാസം പിന്നെയും കടന്നു. പുതിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അതിനിടയ്ക്ക് അലക്ഷയുടെ ഫോർത്ത് സെം എക്സാം കഴിഞ്ഞ് റിസൾട്ടും വന്നു. എല്ലാ തവണത്തെയും പോലെ എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് വാങ്ങി വീണ്ടും അധ്യാപകർക്കിടയിൽ അവൾ സ്ഥാനം നേടി. അലക്ഷയുടെ ജയം ഇഷ്ടപ്പെടാത്ത കുറച്ച് കുട്ടികൾ ഇപ്പോഴും ആ ക്ലാസ് മുറിയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, നോയലുമായുള്ള അവളുടെ റിലേഷൻ ഇഷ്ടപ്പെടാത്തവരാണ്. എന്നാൽ മറ്റുള്ളവർ ഇപ്പോൾ അവളോട് മിണ്ടുകയൊക്കെ ചെയ്യാറുണ്ട്. അടുത്തയാഴ്ച നോയലിൻ്റെ പി ജി ഫൈനൽ ഇയർ എക്സാമാണ്. അതിനു മുൻപ് നടന്ന ഹോക്കി സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ നോയലും ടീമും തന്നെ വീണ്ടും ക്രൈസ്റ്റ് നഗർ കോളേജിൻ്റെ വിജയം കൈവരിച്ചു. നോയലിനിപ്പോൾ ആകെ ഒരു വിഷമമാണ്. ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അലക്ഷയെ കാണാൻ കഴിയില്ലെന്നോർത്ത്, അവളോടൊത്ത് സമയം ചിലവഴിക്കാൻ കഴിയില്ല എന്നോർത്ത്. അലക്ഷയ്ക്കും ഉള്ളിൽ അതേ വിഷമമാണെങ്കിലും പുറമെ അവളത് പ്രകടിപ്പിച്ചിട്ടില്ല. പണ്ടും ഉള്ളിലൊതുക്കി ശീലമുള്ളതുകൊണ്ട് അലക്ഷയ്ക്ക് അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. നാളെ ആകാശിൻ്റെ ചേച്ചിയുടെ മാരേജാണ്. അലക്ഷയും നോയലിനും ഒരുപോലെ ക്ഷണം കിട്ടിയിരുന്നു. വീട്ടിൽ നിന്നും പപ്പയുടെയും അമ്മയുടെയും അനുവാദത്തോടെ അലക്ഷ കല്യാണത്തിന് പോയി. അമ്പലത്തിന് പുറത്ത് തന്നെ അവൾ നോയലിനെ കാത്തുനിന്നു. അവൻ വന്നതും പിന്നീട് ഇരുവരും ഒന്നിച്ചാണ് അകത്ത് കയറിയത്. അധികം ആളുകളും ആർഭാടങ്ങളുമില്ല, എങ്കിലും ഒന്നിനൊരു കുറവ് തോന്നിച്ചില്ല. പതിവിലും സുന്ദരിയായിരുന്നു അന്ന് അലക്ഷ്യ. മുടിയൊക്കെ അഴിച്ചിട്ട് നെറ്റിൻ്റെ മുട്ടോളം ഇറക്കമുള്ള വൈറ്റ് സ്കേർട്ടും ബ്ലൂ ക്രോപ്പ് ടോപ്പും ഒക്കെ ഇട്ട് കുഞ്ഞൊരു മാലാഖയെ പോലെ. അവളെ കണ്ടപ്പോൾ മുതൽ നോയിൽ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. വരുന്നവർക്കിരിക്കാൻ ഒരുക്കിയിരുന്ന ഇരിപ്പിടത്തിലേക്ക് രണ്ടുപേരും ഇരുന്നു. അലക്ഷ്യ കൗതുകത്തോടെ ഓരോ ചടങ്ങുകളും നോക്കിയിരുന്നപ്പോൾ നോയൽ നോക്കിയത് അവളെയാണ്. ഇടയ്ക്ക് അവളൊന്ന് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന പോലെ തലയണക്കി അവൻ നേരെയിരുന്നു. നാളെ എൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യുമോ? ഇരു കൈകളും കെട്ടി അലക്ഷയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. അലക്ഷ മനസ്സിലാകാതെ അവനെ നോക്കി. പ്ലീസ്, നാളെ നമുക്കൊന്ന് കറങ്ങാൻ പോകാം. നോയൽ കെഞ്ചുന്ന പോലെ അവളെ നോക്കി. ഒരുപാട് നാളായി ഇങ്ങനെയൊരാഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. കോളേജിൽ നിറങ്ങുന്നതിന് മുൻപ് അവളോത്തൊരു കറക്കം. ഞാൻ എങ്ങനെ വരും? പപ്പ അമ്മയൊക്കെ അറിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല, അവൾ വിഷമത്തോടെ പറഞ്ഞു. എങ്കിലും അവൾക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു പോകണമെന്ന്. ആരും അറിയില്ല, ഞാനില്ലേ കൊച്ചേ, കോളേജിൽ പോകുന്നത് പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ പ്ലാസോ പാലസിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാം, അവിടെ ഇറങ്ങിയാൽ മാത്രം. നോയൽ വിശദമാക്കി കൊടുത്തു. അതൊക്കെ ആരെയും കാണില്ലേ? പിന്നെ എല്ലാവരും നമ്മൾ നോക്കിയിരിക്കുമല്ലേ. എൻ്റെ കൊച്ചി ഒന്നും ഉണ്ടാകില്ല. എന്നാലും എനിക്കെന്തോ, നമുക്കിനി ഒരിക്കൽ പോകാം. ഇനി ഒരിക്കൽ നീ തനി അങ്ങ് പോയച്ചാൽ മതി, ഞാനുണ്ടാകില്ലെങ്കിലോ? അച്ചാച്ചാ, അലക്ഷ അവൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ അവൻ മടക്കി വെച്ചിരുന്ന കയ്യിലേക്ക് കുരുത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൾക്ക് നന്നായി ദേഷ്യവും വിഷമവുമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു വിളി വരൂ. എന്തേ, നിനക്കെൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഇന്ന് കാണാൻ പോലും കഴിയില്ല, അത് മറക്കണ്ട. പ്ലീസ് ഡോ, ഇനി ഇതുപോലെ പോകാൻ പറ്റിയില്ലെങ്കിലോ? നോയൽ അവളെ ചേർത്തിരുത്തി ചോദിച്ചു. അവൻ്റെ പരിഭവത്തോടെയുള്ള മുഖം കണ്ട് അവൾക്ക് സമ്മതിക്കുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് ആകാശിനോടും യാത്ര പറഞ്ഞിട്ടാണ് ഇരുവരും മടങ്ങിയത്. രണ്ടുപേരും നാളെ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എന്നാൽ ഇരുവരും അറിഞ്ഞില്ല അതവരുടെ ആദ്യത്തെയും അവസാനത്തെയും യാത്രയാവുമെന്ന്. അലക്ഷ്യ വലിയ ത്രില്ലായിരുന്നു, ഒപ്പം ചെറിയൊരു പേടിയും. എന്നാൽ ആ വലിയ സന്തോഷത്തിനിടയിൽ അവളുടെ ചെറിയ പേടി ആരും കാണാതെ ഒളിച്ചു നിന്നു. ബ്ലാക്ക് കളർ ജീൻസും ഓറഞ്ച് ഷെഡുള്ള ഒരു ഷർട്ടുമാണ് അവളുടെ വേഷം. കൂട്ടത്തിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പുതിയ ഡ്രസ്സ് അതായിരുന്നു. അലക്ഷ്യ മുടിയൊക്കെ വിടർത്തിയിട്ട് അവളുടെ ഭംഗി കൂട്ടുന്ന സ്പെക്സും വെച്ച് സുന്ദരിയായി ഒരുങ്ങി. നോയൽ പറഞ്ഞത് പ്രകാരം കോളേജിന് മുന്നിലുള്ള സ്റ്റോപ്പിൽ അവൾ കാത്തുനിന്നു. കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ നീളുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അവൾ ചുറ്റിനും കണ്ണുകൾ പായിച്ചു നോക്കി നിന്നു.
പറഞ്ഞ സമയം കഴിഞ്ഞ് 10 നിമിഷം കഴിഞ്ഞാണ് നോയൽ വന്നത്. അതും അവൻ്റെ ബൈക്കിൽ. അലക്ഷയ്ക്ക് മുന്നിൽ ബൈക്ക് നിർത്തി അവൻ ഹെൽമെറ്റ് ഊരി മാറ്റി അവളെ നോക്കി കണ്ണു ചിമ്മി. അലക്ഷ ചുണ്ടു കൂർപ്പിച്ചു. എൻ്റെ മുഖം കൂർപ്പിച്ച് നിൽക്കുന്നത്, വന്ന് കയറും, നോയൽ പുഞ്ചിരിയോടെ പറഞ്ഞു. അലക്ഷ അതേ നിൽപ്പ് തുടർന്നു. അത് ശരിക്കും പോണോ? മടിച്ചു മടിച്ചാണെങ്കിലും അവൾ അവനോട് അങ്ങനെ ചോദിച്ചു. എന്നാ നീ വരണ്ട, ക്ലാസ്സിൽ പോക്കും. നോയൽ പെട്ടെന്ന് വാശിയോടെ പറഞ്ഞതും അലക്ഷ നിശബ്ദയായി അവനൊപ്പം കയറിയിരുന്നു. അവനെ മുട്ടാതെ ഇരുവശവും കാലിട്ടുകൊണ്ടാണ് അവൾ പുറകിലിരുന്നത്. നോയലിന് അത് കാണാൻ ചിരി വന്നു. അവൻ പുറത്ത് കാണിക്കാതെ മിററിലൂടെ അവളെ തന്നെ കണ്ണുകൊണ്ട് നോക്കി. അലക്ഷയുടെ മൗനം കണ്ടതും നോയൽ തലചിരിച്ച് അവളെ നോക്കി. ശേഷം കൂട്ടിപ്പിടിച്ചിരുന്ന അവളുടെ ഇരു കൈയും എടുത്ത് അവൻ്റെ വയറിനെ ചുറ്റിപ്പിടിപ്പിച്ചു. അവനിൽ ഇപ്പോഴും അതേ ചിരിയാണ്. എന്നാൽ അവൾ അത്ഭുതത്തോടെ നോക്കിപ്പോയി. നോയൽ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം മുന്നോട്ട് പോയെങ്കിലും ഇരുവരും നിശബ്ദരായിരുന്നു. മൗനം വെടിഞ്ഞുകൊണ്ട് നോയൽ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല പറഞ്ഞുകൊണ്ട് അലക്ഷ ഓടിമറയുന്ന കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. നിന്നെ എനിക്കറിയില്ലേ, കുറേ നാളായി കാണുന്നതല്ലേ. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും അവൻ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ഉറക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും അലക്ഷയൊന്നും മിണ്ടിയില്ല. അവന് മനസ്സിലായി കുറച്ചു മുന്നേ അങ്ങനെ പറഞ്ഞതിൻ്റെ പരിഭവമാണ് അവൾക്കെന്ന്. ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ, ഇനി ഞാൻ നിർബന്ധിക്കില്ല, പോരെ. അവനും ഗർവിച്ചു. അതുകൊണ്ടല്ല, എനിക്ക് വരാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടാ. അതിപ്പോൾ എന്നായാലും എല്ലാവരും അറിയില്ലേ, പിന്നെ എന്താ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴേ എല്ലാവരും അറിയട്ടെ. വീട്ടിൽ മമ്മിക്കും ഡാഡിക്കും ഏകദേശം അറിയാം, പക്ഷെ അവർ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതെന്താ? അത് വേറൊന്നുമല്ല, എൻ്റെ എല്ലാ കാര്യവും അവർക്കറിയാവുന്നതാ. ഇതിന് മുൻപും കുറേ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വിചാരിച്ചു കാണും ഇതും തമാശയായിരിക്കുമെന്ന്. നോയൽ തമാശ പോലെ ചിരി കലർത്തി പറഞ്ഞു. അവളുടെ ചുണ്ട് ചുളുങ്ങി. അപ്പോൾ ഇനി എന്നെയും തമാശയ്ക്കാണോ? ആണെങ്കിൽ? അത് ചോദിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ചിരി അവനില്ലായിരുന്നു. വെറുതെ ചോദിച്ചതാണ്, പക്ഷേ ദേഷ്യമായിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആണെങ്കിലൊന്നുമില്ല പറഞ്ഞുകൊണ്ട് അലക്ഷ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. തൻ്റെ വീട്ടിൽ നമുക്ക് പതിയൊന്ന് അവതരിപ്പിച്ചാലോ? അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവൻ വീണ്ടും പറഞ്ഞു. അയ്യോ വേണ്ട, അവരങ്ങനെ പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല. അലക്ഷ പേടിച്ചെന്നവന് മനസ്സിലായി. അതിപ്പോൾ എന്നായാലും അറിയണ്ടേ, കുറച്ച് നേരത്തെ ആകട്ടടോ. വേണ്ട, സമയമാകും പറഞ്ഞാൽ മതി. ആദ്യം എൻ്റെ കോഴ്സൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആകട്ടെ, എന്നിട്ട് പറയാം. അച്ചാച്ചും ചുമ്മാതിരിക്കേ. അലക്ഷയും വിട്ടുകൊടുത്തില്ല. പൈൻ മരങ്ങൾക്കിടയിലൂടെ ചെറിയ തണുപ്പുള്ള കാറ്റിനെ വഹിച്ച് നോയലിൻ്റെ ബൈക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അല്പനേരത്തെ യാത്രയ്ക്കൊടുവിൽ അതൊരു കടൽ തീരത്ത് ചെന്നു നിന്നു. അലക്ഷ വിടർന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി. കുറച്ചു പേരേ ഉള്ളൂ, അല്ലെങ്കിലും ഈ നേരത്ത് ആള് കുറവാണല്ലോ. ഇറങ്ങ്. ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി നോയൽ പറഞ്ഞതും അലക്ഷ അവൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് ഇറങ്ങി. പുറകെ അവനും. കൈകൾ കോർത്തു പിടിച്ച് ഇരുവരും പൂഴിമണൽ ചവിട്ടി മുന്നിലേക്ക് നടന്നു. ഇതിനു മുൻപും കടൽ തീരത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗി തോന്നുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നിപ്പോയി. അവൻ അവളുടെ കൈ മുറുകെ കോർത്തു പിടിച്ചു, വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ. അലയടിച്ചു വരുന്ന തിരമാലകളെ നോക്കി ഇരുവരും ആ പൊടിമണലിൽ ഇരുപ്പുറപ്പിച്ചു. അലക്ഷയുടെ കണ്ണുകൾ ആ നീണ്ട കടലമ്മയിൽ തന്നെ കുടുങ്ങിക്കിടന്നു. അപ്പോഴും വിട്ടുമാറാത്ത പുഞ്ചിരിയും ഉണ്ടായിരുന്നു അവളുടെ ചുടിയിൽ. ഇവിടെ വെറുതെ ഇരിക്കാനാണോ വന്നത്? അവളെ തോളോട് ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചിരുത്തിക്കൊണ്ട് നോയൽ ചോദിച്ചു. അലക്ഷ കണ്ണുകൾ പിൻവലിച്ച് അവനെ നോക്കി. പിന്നെ ബീച്ചിൽ വന്നാൽ പിന്നെ ആസ്വദിക്കണ്ടേ? ആ തിരമാലകളെ തന്നെ നോക്കിയിരിക്കുമ്പം മൈൻഡ് ആകെ കാമാകുന്നത് പോലെ തോന്നും. അലക്ഷ അവൻ്റെ മുഖത്തേക്ക് തലപൊക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, എന്നാലേ അത്ര കാമാകണ്ട. നോയൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് പതിയെ അവളിലേക്ക് മുഖമടിപ്പിച്ചു. അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവൾ നോക്കി. അവയിലിപ്പോൾ കാണുന്നത് തീവ്രമായ പ്രണയം മാത്രമാണ്, കൂടെ വശ്യമായൊരു ഭാവവും. അലക്ഷ ഉമിനീരിറക്കിക്കൊണ്ട് തല തിരിച്ചതും പൊടുന്നനെ അവൻ്റെ കൈകൾ അവളുടെ മുഖം പിടിച്ചുയർത്തി അതരങ്ങളെ കവർന്നെടുത്തിരുന്നു.